بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. باب الرياء وسمعته. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم، ബഹുമാനപ്പെട്ട അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നാണ് ഇത് റിവായത്ത്. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംബാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅ്മാലിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ സമ്പത്തുക്കളിലേക്കല്ല നോക്കുന്നത്, അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്, നിങ്ങളുടെ അമലുകളിലേക്കാണ് നോക്കുന്നത്. സൽക്കർമ്മം ഉണ്ടാവുകയാണ് വേണ്ടത്. അബീദറിൻ റളിയല്ലാഹു അൻഹു ഖാല, അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുക, ഖാല ഖീലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അറഅയ്ത റജുല യഅ്മലുൽ ഖൈറ വയഹ്മദുഹു അന്നാസു അലൈഹി. നബിയെ, ഒരാളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? യഅ്മലുൽ ഖൈറ, അദ്ദേഹം നന്മ ചെയ്യുന്നുണ്ട്. വയഹ്മദുഹു അന്നാസു അലൈഹി, ജനങ്ങൾ അദ്ദേഹത്തെ അതിന്റെ പേരിൽ പ്രശംസിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. മറ്റ് ചില റിപ്പോർട്ടുകളിൽ യുഹിബ്ബുഹു അന്നാസു അലൈഹി, ആ സൽക്കർമ്മത്തിന്റെ പേരിൽ ജനങ്ങൾ അദ്ദേഹത്തിന് സ്നേഹിക്കുന്നു. പാല തിൽക്ക ആജിലു ബുഷുറൽ മുഅ്മിൻ, അതൊരു സത്യവിശ്വാസിയുടെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സന്തോഷമാണ്. റവാഹു മുസ്ലിം. അപ്പൊ അതിന്റെ അർത്ഥം, ഒരാൾക്ക് സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് അതിന്റെ പേരിൽ ബാക്കിയുള്ളവർ അംഗീകരിക്കുന്നതിനെ ഭയപ്പെടേണ്ടതില്ല, അതിനെ റിജക്ട് ചെയ്യേണ്ടതില്ല. നബി സഅദ് ബിൻ അബി ഫുദാല عن رسول الله صلى الله عليه وسلم قال اذا جمع الناس يوم القيامه ليوم لا ريب فيه نادى مناد الله منشنار പരലോകത്തെ ഒരുമിച്ച് കൂട്ടിയാൽ അവിടെ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഓർഡർ വരുന്നു. അൻകാന അസ്റക ഫി അമലിൻ അമിലഹു ലില്ലാഹി അഹദൻ ഫലിയതുലബ് സവാബഹു മിൻ ഇൻദി വൈദില്ലാ ഫഇന്നല്ലാഹ അഗന ശുറക യനസിർ റവാഹു അഹ്മദ്. ഒരാളെ അമൽ ചെയ്യുമ്പോ അള്ളാഹുവിൽ, അദ്ദേഹം ചെയ്ത അമലിൽ അള്ളാഹുവിൽ പങ്കുകാരനാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ അയാളുടെ അമലിന്റെ പ്രതിഫലം അയാളടുത്തു നിന്ന് തേടിക്കോട്ടെ, അള്ളാഹുവിൽ നിന്ന് തേടേണ്ടതില്ല. അല്ലാഹു ശുറക്കയിൽ നിന്ന്, ശുറക്കയിന്റെ സിർക്കിൽ നിന്ന് അല്ലാഹു മോചിതനാണ്. അല്ലാഹു അതിൽ, അത് വലിയാണ്, അതിൽ നിന്ന് അല്ലാഹുവിന് അങ്ങനെ ഒരു ആവശ്യമില്ല, ഒരു പങ്കുകാരന്റെ ആവശ്യമില്ലാത്തവനാണ്. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടെ അമലുകൾ ചെയ്ത് പരലോകത്തെത്തിയിട്ട് നമ്മൾ അമലുകൾ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ നോട്ടവും നമ്മുടെ ശ്രദ്ധയും എവിടത്തേക്കാകണം? പരലോകത്ത് അള്ളാഹു എനിക്ക് ഇതിന് പ്രതിഫലം തരണം, അള്ളാഹുവിന്റെ അടുക്കൽ എൻ്റെ ഈ സൽക്കർമ്മം സ്വീകാര്യമാകണം, അള്ളാഹു നമ്മുടെ ഈ ക്ലാസും ആ ഒരു അർത്ഥത്തിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകും. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, മൻ കാനത്തു നിയ്യത്തുഹു ത്വലബൽ ആഖിറ, ഒരാൾക്ക് പരലോകം നേടലാണ് കരുത്ത് ലക്ഷ്യമെങ്കിൽ, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഐശ്വര്യം നൽകും, അല്ലാഹുവിന്റെ സംതൃപ്തിയും മനസ്സമാധാനവും സന്തോഷവും ഒക്കെ അല്ലാഹു കൊടുക്കും. വജമാലഹു ശംലഹു
അദ്ദേഹത്തിന് അള്ളാഹു അവന്റെ സഹായങ്ങളെല്ലാം നൽകും, സംവിധാനങ്ങളെല്ലാം നൽകും. അദ്ദേഹത്തിന് ദുനിയാവ് കിട്ടും, വഹിയറാദിമത്തും. ആ ദുനിയാവ് നേടുന്നതിന്റെ പേരിൽ അവൻ അന്തസ് കെട്ടുപോകാത്ത രീതിയിൽ അവന് ദുനിയാവ് കിട്ടും. അമങ്കാനത്തിന് ഒരാളുടെ നീയത്ത് ദുനിയാവ് തേടലാണെങ്കിൽ അയാളുടെ കണ്ണിന്റെ ഇടയിൽ അള്ളാഹു ദാരിദ്ര്യത്തെ വെക്കും, ദാരിദ്ര്യത്തെ വെക്കും. എന്ന് പറഞ്ഞാൽ അയാളുടെ കൂടെ എപ്പോഴും ദാരിദ്ര്യമുണ്ടാകും, മതിയാവുകയില്ല. ശത്തത്തെ അലൈഹി അമ്രഹു, അവന്റെ കാര്യങ്ങളെല്ലാം ശിഥിലമായി കിടക്കും. വലായത്തിലഹു, സത്യത്തിൽ അദ്ദേഹത്തിന് കണക്കാക്കിയതല്ലാതെ കിട്ടുകയില്ലല്ലോ. റവാഹു തുർമിദി, റവാഹു അഹ്മദ്, ഇമാം തുർമിദി റളിയല്ലാഹുവിന്റെ ജാമിഉ തുർമിദിയിലും അഹ്മദ് ബിൻ അംബർ റളിയല്ലാഹുവിന്റെ മുസ്നദ് അഹ്മദിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, പരലോകത്ത് വിജയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ദുനിയാവിലെ എല്ലാ ജീവിതവും നയിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ എല്ലാ വർഗ കാര്യങ്ങളും അള്ളാഹു എളുപ്പം ചെയ്തു കൊടുക്കും. എല്ലാ വക കാര്യങ്ങളും അള്ളാഹു എളുപ്പം ചെയ്തു കൊടുക്കും. പകരം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ദുനിയാവാണെങ്കിൽ ദുനിയാവും പ്രയാസായിരിക്കും, ആഹ്റവും പ്രയാസായിരിക്കും. സത്യത്തിൽ അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഒന്നും ഒരു മനുഷ്യന് നേടാനും കഴിയില്ല. നബിയെ, ഞാൻ എന്റെ വീട്ടിൽ മുസല്ല എന്റെ നിസ്കരിക്കുന്ന സ്ഥാനത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ എന്റെ അടുത്തേക്ക് വന്നു, എന്നെ കണ്ടത് അദ്ദേഹത്തിന് ഇഷ്ടമായി. അതായത് പറയുന്നത് അള്ളാഹു റഹ്മത്തിയട്ടെ, യാ അബാ ഹുറൈറ ലക്കാജറാനി, നിങ്ങൾക്ക് രണ്ടു കൂലിയുണ്ട്, രഹസ്യമാക്കിയ കൂലിയുണ്ട്, പരസ്യമാക്കിയ കൂലിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സൽക്കർമ്മം പരസ്യമായി ചെയ്യേണ്ട സൽക്കർമ്മം പരസ്യമായി ചെയ്യുക, അതാണ് അലാനിയത്. ജമാഅത്തായിട്ട് നിസ്കരിക്കുക, പരസ്യമായിട്ടല്ല ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് ആരും കാണാതെ ഒരാൾക്ക് ഒരു സ്വതക്ക കൊടുക്കുക, രഹസ്യമായിട്ട് ചെയ്യുന്നത്. ഇതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉദൂർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു സംശയമാണ്. എന്താണ് സംശയം? ഞാൻ എന്റെ വീട്ടിൽ ആരും കാണാതെ അമൽ ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ അമൽ ചെയ്യാണ്. അപ്പൊ ഒരാൾ എന്നെ വന്ന് കണ്ടു, അയാൾക്ക് ഭയങ്കര കൗതുകമായി, ഇയാൾ വലിയ മഹാനാണ്, ഭയങ്കര ഇബാദത്തുള്ള ആളാണെന്ന് അയാൾ ചിന്തിച്ചു. അപ്പോ ചോദ്യത്തിന്റെ പൊരുൾ എന്താന്ന് പറഞ്ഞാൽ, എന്റെ കൂലി പോയി പോകുമോ, എന്റെ പ്രതിഫലം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, കാരണം എന്നെ അദ്ദേഹം വളരെ കൗതുകത്തോടെ കാണുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തില്ലേ, അത് അതിന്റെ കൂലി നഷ്ടപ്പെടുത്തി കളയുമോ? പ്രവാഹ തുർമുദി ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഖ്റുജു ഫീ ആഖിരി സമാനി റിജാലു യഖ്തല്ലൂന ദുനിയാ ബിദ്ദീൻ യൽബസൂന ലിന്നാസ് ജുലൂദ ലബ്ദി മിനൽ ലൈൽ അൽസിനതുഹും അഹ്ലാ മിനൽ സുക്കർ വഖുലൂബുഹും ഖുലൂബു ദിആർ. ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം വരും, അവര് ദീനും ദുനിയാവും കൂട്ടിക്കലർത്തും. എന്നിട്ട് അവര് ചെന്നായയുടെ തോൽ ആട്ടും തോലണിയും, ആട്ടും തോലണിയും, പിന്നെ മിനല്ലീം, അവരുടെ എളിമ മനസ്സിലാക്കാനാണ് അവരെങ്ങനെ തോലണിയുന്നത്. അതായത് ഭയങ്കര ഭംഗിയുള്ള വസ്ത്രം ധരിക്കാതെ ഒരു ഇങ്ങിയ വസ്ത്രം ധരിക്കുക. അഹ്ലാ അൽസിനത്തും അഹ്ലാമിന സുക്കറും, അവരുടെ സംസാരം വളരെ മധുരമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ വിനയമുള്ള സംസാരം, പറയുമ്പോഴൊക്കെ ഭയങ്കര വിനയം. കുലൂബുഹും കുലൂബുദ്ധി ആ, അവരുടെ മനസ്സ് ചെന്നായയുടെ മനസ്സ്, അങ്ങനെയുള്ള മനുഷ്യന്മാർ
അള്ളാഹു യഖൂലുള്ളാഹു അള്ളാഹു ചോദിക്കുകയാണ് അബി അർത്തറൂൻ അമ്മ അലയ്യ എജ്തറിഖൂൻ അല്ല എന്നെയാണോ അവര് എന്റെ വിഷയത്തിലാണോ അവർ വഞ്ചിതരാകുന്നത് എന്നോടും ഇങ്ങനെ ചെയ്യാൻ അവർ ധൈര്യപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണാതിരിക്കൂലല്ലോ ഞാൻ കാണുന്നില്ലേ അപ്പൊ എന്തിനാ ഇങ്ങനെ നടിക്കുന്നത് അഭിനയിക്കുന്നത് വിനയം അഭിനയിക്കുക ആധ്യാത്മിക അത് അഭിനയിക്കുക ഈ അഭിനയം ആണ് തീർച്ചയായും ഞാൻ സത്യം ചെയ്ത് പറയുന്നു ഞാൻ അവർക്ക് ഫിത്ന നൽകും ആ ഫിത്ന അവരെ എല്ലാവരെയും വെപ്രാളത്തിലാക്കി തീർക്കും അതായത് അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഇഖ്ലാസില്ലാതെ പ്രവർത്തിക്കുകയും അഭിനയിക്കുകയും ചെയ്യുക നന്മ അഭിനയിക്കുക വിനയ അഭിനയിക്കുക ഉസ്താദുകാരുടെ മുമ്പിൽ നല്ല ആളായിട്ട് അഭിനയിക്കുക നേതാക്കളുടെ മുമ്പിൽ നല്ല ആളായിട്ട് അഭിനയിക്കുക എന്നിട്ട് സ്വന്തം ലൈഫ് ഇങ്ങനെ ജീർണിച്ച ജീവിതം നയിച്ചു കൊണ്ടുപോവുക അള്ളാഹു അവർക്ക് ഭയങ്കര ഫിത്ന കൊടുക്കുമെന്ന് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നു യഥാർത്ഥത്തിൽ അപ്പോ ജീവിക്കുമ്പോ ഉള്ളും പുറവാണ് നന്നായിട്ട് സിറും അലാനിയും രണ്ടും നന്നാകണം രഹസ്യവും പരസ്യവും നന്നാകണം ചില മനുഷ്യന്മാരുണ്ട് അവരെ സംസാരം ഭയങ്കര മാധുര്യമുള്ള സംസാരമാണ് പക്ഷേ മനസ്സ് കറ്റാറുവാഴയേക്കാൾ കയ്പുള്ളതാണ് അവരുടെ കൂട്ടത്തിൽ എല്ലാവരെയും വെപ്രാളത്തിലേക്ക് കൊണ്ടുപോകുന്ന ഫിത്ന ഞാൻ അവരിലേക്ക് അയക്കുക തന്നെ ചെയ്യും അവരെന്നെ കുറിച്ച് വഞ്ചിതരാകുകയും എനിക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ ധൈര്യപ്പെടുകയും ചെയ്യണോ എന്റെ മൂക്കിൽ മറച്ചു വെക്കാൻ ധൈര്യപ്പെടുകയാണോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഖ്ലാസോടെ ചെയ്യണം എന്നർത്ഥം ചെയ്യുമ്പോൾ അള്ളാഹു കാണണം അള്ളാഹു സ്വീകരിക്കണം അത് നിസ്കരിക്കുമ്പോഴും നോമ്പുവൽക്കുമ്പോഴും മറ്റ് സൽക്രമം ചെയ്യുമ്പോഴൊക്കെ അള്ളാഹുവാണ് എന്റെ സൽക്രമം സ്വീകരിക്കുന്നത് നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലികുല്ലി ശൈഇൻ ശർറത്തൻ ലികുല്ലി ശർറത്തിൻ ഫത്രത്തൻ ഫൈന്ന സ്വാഹിബഹ ഏത് ഒരു പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു വസ്തുവിന് അതിന് ഒരു മുഹിമ്മായ ഭാഗമുണ്ട് ഇതിന് ക്ഷീണം നൽകുന്ന ഒരു സംഗതിയുണ്ട് ആ ക്ഷീണം അതിനൊരു ഇടവേളയുണ്ട് എന്നാൽ പൈന്ന സ്വാഹിബഹ സദ്ദത വഖാറബ അത് ചെയ്യുന്ന ആള് അവിടെ നേരായ മാർഗമാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ശരി ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം മിതത്വമാണ് പാലിക്കുന്നത് എന്നാൽ ഫർജൂഹു നിങ്ങൾ എന്ത് ചെയ്തോ അതിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഫർജൂഹു നിങ്ങൾക്ക് അത് ഒരു പ്രതീക്ഷയുള്ള സംഗതിയാണ്
സത്യത്തിൽ അദ്ദേഹത്തിലേക്ക് വിരലുകൾ കൊണ്ട് സൂചിപ്പിക്കപ്പെട്ടാലും എന്ന് പറഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിന്റെ മധു പറയാം കേട്ടോ, അങ്ങനെ അതാണ് ഇഷാറത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഇഷാറത്ത് ചെയ്യപ്പെട്ടാലും എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്ര തന്നെ ഭയങ്കര സംഭവമാണെങ്കിൽ തന്നെയും വലാത്തായത് ഒരു സംഗതി ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഇഖ്ലാസ് കാണുന്നില്ലെങ്കിൽ, അദ്ദേഹം അതിൻ്റെ നല്ല റൂട്ടിലേക്ക് സാധനം കൊണ്ടുവരുന്നില്ലെങ്കിൽ അത് പരാജയമാണ്, അവിടെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാവതല്ല. അതേസമയത്ത് നല്ല രീതിയിലാണെങ്കിലോ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് വിജയവും വലിയ സ്വീകാര്യതയും കിട്ടും. സത്യത്തിൽ ഒരു മനുഷ്യന് നാശത്തിൽ ചെന്നുപെടാൻ എന്ത് മതി, അദ്ദേഹം ഭയങ്കര സംഭവമാണ് എന്ന് നാലാള് പറഞ്ഞാൽ മതി. ദീനിൻ ഔ ദുനിയായ ഇല്ലാമൻ അസമഹുല്ലാ അള്ളാഹു കാവലേകിയ വരവിക. അപ്പൊ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോ ആൾക്കാരൊക്കെ മതത് പറയുമ്പോഴേ പെട്ടുപോകുന്നത് പേടിക്കണം. ആൾക്കാർ ബഹുമാനിക്കുന്നു, ആൾക്കാർ വല്ലാതെ അംഗീകരിക്കുന്നു, ആൾക്കാർ വല്ലാതെ സ്നേഹിക്കുന്നു. ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ ഞാൻ തികഞ്ഞുപോയി, മറ്റുള്ളവരെക്കാൾ ഞാനാണ് തികഞ്ഞവൻ, മറ്റുള്ളവർ ഒന്നും ഇല്ലാത്തവരാണ് എന്ന് തോന്നുന്ന സിറ്റുവേഷൻ സാഹചര്യം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. അതുകൊണ്ട് അത് വരാതെ സൂക്ഷിക്കണം. ഞാന് സുഫ്വാന് അതുപോലെ അസ്ഹാബ് എന്നൊക്കെ പറഞ്ഞാൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ വലിയ മഹാന്മാരാണ് ഈ പറയപ്പെട്ടവർ. ജുന്ദുബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബത്തിലെ വലിയ മഹാന്മാർക്കുള്ള കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുപോലെ സുഫ്വാൻ എന്ന് പറയുന്നത് സുഫ്വാൻ ബിൻ സലീം സഹരി, മൗല ഹമീദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, താബിഈയും ജലീലുൽ ഖദ്രി മിൻ അഹ്ലിൽ മദീനത്തി മഷ്ഹൂറും. താബിഈകളിൽപ്പെട്ട വലിയ മഹാനാണ് ആര്? സുഫ്വാൻ ബിൻ സുഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അതേസമയത്ത് ജുന്ദുബ് റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കൂട്ടത്തിലെ വലിയ മഹാനാണ് ജുന്ദുബ് റളിയല്ലാഹു അൻഹു. ഇവർ ഉപദേശം കൊടുക്ക, എന്താണ് ഉപദേശം? ഫഖാലു ഹൽ സമീഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ. അവർ ചോദിച്ചു, നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ? ഖാല സമീഅത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ നബി തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. മൻ സമ്മഅ ഇന്ന അവ്വല മാ യുന്തിനു മിനൽ ഇൻസാനി ബതുനുഹു. ഒരാള് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മനുഷ്യന്മാർ അംഗീകരിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അയാളെ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ആദ്യത്തെ നാറ്റക്കേസ് വയറാണ്. പിന്നെ കഴിയുന്നതും ഹലാൽ മാത്രമേ സമ്പാദിക്കാവൂ, ഹലാലിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഹലാലാണെന്ന് ഉറപ്പുള്ളതേ കഴിക്കാവൂ. അതായത് ഒരു കപ്പ് ദമിഹ്റാഖ് അഥവാ ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സൂചനാ പ്രയോഗമാണ്. ആ മാംസം തയ്യാറാക്കി ഭക്ഷണം കൊടുക്കാൻ കഴിയോ അത് എന്ത് ചെയ്യട്ടെ, ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്യട്ടെ. അതായത് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യുകയും ആ ചെയ്യുന്നതിൽ ഇഖ്ലാസ് കാണിക്കുകയും ചെയ്യണം. എന്നാൽ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് സുബ്ഹാന അല്ലാഹു അൻഹു അവിടുത്തെ സഹാബത്ത് അവിടുത്തെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് ഞാൻ കേട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖറജ യൗമൻ ഇലാ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദിന്റെ പകുതിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. വജദ മുആദ് ബിനു ജബലിൻ ഖാഇദൻ മിൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്കി. മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ഇരുന്ന് കരയുകയാണ്. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ യബ്കി, എന്താണ് മുആദ് ഇവിടെ ഇരുന്ന് കരയുന്നത്? ഖാല
ഞാൻ നബിതങ്ങൾ കേട്ട ഒരു വാക്ക് അതിങ്ങനെ ആലോചിച്ചിട്ട് സങ്കടമായിട്ട് കരയാണ്. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്താണ് ആ വാക്ക്? ഇന്ന യസീറിയായി ശിർക്കും, റിയായിലെ കുറച്ചുണ്ടായാൽ പോലും അതൊരു ശിർക്കാണ്. അള്ളാഹുവിനോട് ഒരാള് എന്ത് ചെയ്താൽ, ശത്രുത കാണിച്ചാൽ, ഫഖദ് ബാറസല്ലാഹു ബിൽ മുഹാറബ, അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചതാണ് എന്ന് പറഞ്ഞാൽ, റിയാ കൊണ്ട് വന്നാൽ അള്ളാഹു അവനിൽ നിന്ന് അകലുകയാണ്, അല്ലെങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്ന് അകലുകയാണ്. അങ്ങനെ അകന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുമായി യുദ്ധത്തിലല്ലേ, അള്ളാഹുവുമായിട്ട് അവൻ അകലുകയല്ലേ ചെയ്യുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്റാറ, അള്ളാഹു നല്ലവരെയാണ് ഇഷ്ടപ്പെടുന്നത്. അല്ല തഖ്വ, തഖ്വ ഉള്ളവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അല്ല ഖഫിയ, അമൽ ചെയ്യുമ്പോൾ എല്ലാവരും കാണണമെന്ന് ചിന്തിക്കാത്തവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അല്ലദീന ഇദാ വാബൂ ലം യതഫഖദു, അവര് സ്ഥലത്തില്ലെങ്കിൽ അവരെ പിന്നാലെ ആരും പോകാത്ത പാവപ്പെട്ടവർ അവരാണ് അഖ്ഫിയ. റൈൻ ഹദറു ലം യദഉ, അവര് വന്നാൽ തന്നെ ആരും അവരെ ക്ഷണിക്കുകയൊന്നും ചെയ്യൂല. അവർ വല്ലാതെ ആരും എന്ത് ചെയ്യില്ല, അവരെ ശ്രദ്ധിക്കുകയില്ല. വലം യഖ്റുബു, അവര് അവരെടുത്ത് ആരും ചെല്ലുകയും ചെയ്യൂല. വലം യുഖറബു എന്ന് പറയാം, അവരെ അടുപ്പിക്കപ്പെടുകയില്ല. ഖുലൂബുഹും മസാബിഹുൽ ഹുദ, സത്യത്തിൽ അവരുടെ മനസ്സ് ഹിദായത്തിന്റെ വിളക്കുമാടങ്ങൾ വിളക്കുകളാണ്. ഈ ഇരുട്ട് പിടിച്ച ദുനിയാവിൽ നിന്ന് അവർ പുറത്തേക്ക് പോവുകയാണ്, അവരാണ് രക്ഷപ്പെട്ടവർ, സാധുക്കളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന മനുഷ്യന്മാർ. അവരുടെ മനസ്സ് ക്ലിയർ ആണ്, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഹിസാബില്ല, അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുന്നത്. പ്രഭാഹുബിന് മാജാവൽ ബൈഹഖി ഷുഅബിൽ ഈമാൻ. ആ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ അബ്ദ ഇദാ സ്വല്ല ഫിൽ അലാനിയ ഫഅഹ്സന വസ്വല്ല ഫിസ്സിർ ഫഅഹ്സന. ഒരാള് പരസ്യമായി നിസ്കരിക്കുമ്പോ നല്ല നിസ്കാരം, രഹസ്യമായി നിസ്കരിക്കുമ്പോഴും നല്ല നിസ്കാരം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയും, ഹാദാ അബ്ദി ഹഖാ, ഇത് എന്റെ പ്രിയപ്പെട്ട ആളാണ് ഹഖൻ, തീർച്ചയായും. അല്ലാഹുബിൻ മാജ, അപ്പൊ രഹസ്യമായും നല്ല നിസ്കാരം, പരസ്യമായും നല്ല നിസ്കാരം. അപ്പൊ അമലുകൾ രഹസ്യത്തിലും നന്നാകണം, പരസ്യത്തിലും നന്നാകണം. പരസ്യത്തിൽ ആൾക്കാർ കാണാൻ വേണ്ടി മോശാക്കേണ്ടതില്ല, ആൾക്കാർ കാണുന്നതിന് പേടിക്കേണ്ടതില്ല, അത് ശരിയല്ല. അന്ത്യനാൾ എടുക്കുന്ന സമയത്ത് ചില കൂട്ടർ വരും, ഇഖ്വാലുൽ അനാനിയ, അവര് പരസ്യത്തിന്റെ ആൾക്കാരാണ്. അങ്ങനെ പരസ്യമായാലും ചെയ്യാൻ ഭയങ്കര ആവേശമാണ്, രഹസ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞാൽ രഹസ്യത്തിൽ അവർക്ക് ഒന്നും നല്ലതൊന്നും ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ല. കൈപ്പയക്കുണ്ടായിരിക്കും, അതെങ്ങനെയാണ് ഉപയോഗിക്കുക? രഹസ്യത്തിന്റെ ശത്രു പരസ്യത്തിന്റെ കൂട്ടുകാരാകുക. അവര് വല്ലതും ചെയ്യുന്നത് പലരിലും ആകൃഷ്ടരായിട്ടാണ്, അല്ലെ പലരെ പേടിച്ചിട്ടാണ്. അയാളെടുത്തു നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ, അതുകൊണ്ട് ചെയ്യാണ് അവിടെ. അപ്പൊ റഹ്ബത്ത് റഹ്ബത്ത്, പരസ്പരം മറ്റു പല ദുനിയാവിൽ പലരെയും പേടിച്ചിട്ടോ ഇഷ്ടപ്പെട്ടിട്ടോ ഒക്കെയാണ് അവർ സൽക്കർമ്മം ചെയ്യുന്നതും നന്മയുടെ ആളാകുന്നതും ഒക്കെ. അപ്പോ അത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരിക്കലും എന്തല്ല, സ്വീകാര്യല്ല. ഇതിന്റെ വിശദീകരണം കാണാം മിർഖാത്തിൽ. ദാലികബി റഹ്ബത്തി ബഅദിഹിം ഇലാ ബഅദ് ഐ ബി സബബി തുമഇ ത്വാഇഫത്തിൻ മിൻഹും ഇലാ ഉഖ്ര. ചില കൂട്ടർ ചിലരെ എന്ത് ചെയ്യുന്നു, പലരും പ്രതീക്ഷിക്കുന്നു. റഹ്ബത്തി ബഅദിഹിം ഐ ഖൗഫിഹിം മിൻ ബഅദ്, പലരും പലരെയും പേടിക്കുന്നു. വൽഹാസിൽ, അതിന്റെ രത്നച്ചുരുക്കം, അന്നഹും ലൈസു മിൻ അഹ്ലിൽ ഹുബ്ബി ഫില്ലാ വൽ ബൗലി ബില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ കോപം അതിൽ പെട്ടതല്ല. അവരുടെ ലക്ഷ്യം എപ്പോഴും തെറ്റായ നേട്ടങ്ങളാണ്. വൽമഖാസിദുൽ കാസിദ, അവരുദ്ദേശിക്കുന്ന പല കാര്യലാഭങ്ങളുമാണ് അവരുടെ വിഷയം. താറത്തന്യറബൂന ഫീ ഖൗമിൽ അഗ്റാദിൻ, ചിലപ്പോ അവർ ചില ആൾക്കാരിൽ നിന്ന് ചില ലക്ഷ്യങ്ങൾ നേടാനാണ് അവരെന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്.
അവിടെ അവർ ഭയങ്കര സത്യസന്ധരും ഭയങ്കര പരിശുദ്ധന്മാർ. ചില സമയത്ത് ചിലരെ അവർ വെറുക്കുന്നു ചില കാരണങ്ങളാൽ. അപ്പൊ അവർ ശത്രുക്കളായി തീരുന്നു. അതിന്റെ രത്ന ചുരുക്കം പടപ്പുകളെ പ്രിയപ്പെട്ടതിന്റെ പേരിൽ ഈ ചെയ്യുന്ന സംഗതികൾക്ക് യാതൊരു പരിഗണനയും ഒരു വിലയും അത് അവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അവരുടെ നന്മകളെല്ലാം, അല്ലാതെ അള്ളാഹുവിന്റെ പേരിൽ ചെയ്യുന്നതല്ല. അപ്പോ നന്മയും തിന്മയും ഒരാളെ സ്നേഹിക്കേണ്ടതും വെറുക്കതും വെറുക്കേണ്ടതുമെല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലായിരിക്കണം. മാനവറുകൾക്ക് അരയാൻ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് നിങ്ങൾ കരയാനുള്ള കാരണം? മഹാനവറുകൾ പറഞ്ഞു, കാല സമയത്തും തങ്ങൾ പറഞ്ഞ ചില വാക്കോർമ്മ വന്നിട്ടാണ് അതെന്നോട് പറഞ്ഞു, ഞാനും കരഞ്ഞുപോയി. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അഖാഫു എന്ന ഒരു റിവായത്ത് ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ ഉമ്മത്തിന് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ശിർക്കാണ്, ശംഗത്തുൽ ഖഫിയ, ശംഗത്തുൽ ഖഫിയയുമാണ്, അഥവാ ഗോപ്യമായി കിടക്കുന്ന വികാരം. കാല കുൽത്തുയാ റസൂലുള്ളാ, എന്താണ് നബിയെ? ആ തുഷിരിക്കു ഉമ്മത്തുക്കമുണ്ടായിരിക്ക, അങ്ങയുടെ ഉമ്മത്ത് അങ്ങയ്ക്ക് ശേഷം ശിർക്ക് ചെയ്യോ? നബിതങ്ങള് എന്റെ ഉമ്മത്തിന് ശിർക്ക് ഭയപ്പെടുന്നില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ ഉദ്ദേശം? ഞാൻ അവർ ബിംബങ്ങൾ ആരാധിക്കുകയോ അല്ലെ കല്ലിനെയോ ചന്ദ്രനെയോ സൂര്യനെയോ ആരാധിക്കുകയൊന്നും ചെയ്യൂല. അവരുടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ബാക്കിയുള്ളവർ കാണണമെന്ന ചിന്തയുണ്ടാവുക, അത് വലിയ അപകടമാണ്. ശഹ്വത്തുൽ ഖഫിയ, അതെന്താണ് ശഹ്വത്തുൽ ഖഫിയ എന്ന് സൂചിപ്പിച്ചത്? ഒരാള് നോമ്പുകാരനായി നേരം വെളുക്കുന്നു, അദ്ദേഹത്തിന്റെ വൈകാരികതകളിൽ നിന്ന് ചില വികാരങ്ങൾ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം നോമ്പിനെ ഉപേക്ഷിക്കുന്നു. അതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്, ഒരാളൊരു സൽക്കർമ്മം ചെയ്യാൻ പുറപ്പെടുന്നു, പക്ഷേ ദുനിയാവിന്റെ ആൾക്കാരെ കാണുമ്പോഴേക്ക് അവരെ കൂടെ ആയി പോകുന്നു. നല്ല ആളാകാൻ ശ്രമിക്കുന്നു, പക്ഷേ കുറച്ച് കൂട്ടുകാരെ കിട്ടുമ്പോഴേക്ക് പിന്നെ ദുനിയാവ് ദീനു വേണ്ട, ഈ ചിന്താഗതി. ദീനിനെ ഉപേക്ഷിക്ക, ദുനിയാവിന് പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പൊരുത്തം കരുതിയിട്ട് ഒരാൾ പാറക്കെട്ടിന്റെ ഉള്ളിൽ പോയിട്ടാണ്, ഒരു പാപമൊന്നും ഇല്ലാത്ത പാറക്കെട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ പോലും ജനങ്ങളിലേക്ക് ആ ഇബാദത്ത് എത്തും, അത് എത്തേണ്ട പോലെ അങ്ങ് എത്തിക്കോളും. അപ്പോ അള്ളാഹു ജനങ്ങൾ അറിയാൻ വേണ്ടി ചെയ്യാതിരിക്കുമ്പോ ജനങ്ങൾ അറിയാതിരിക്കല്ല ചെയ്യുക, ജനങ്ങൾ അറിയും, ജനങ്ങൾ ബഹുമാനിക്കൊക്കെ ചെയ്യും. ഒരാളുടെ രഹസ്യ ജീവിതം നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ രഹസ്യ ജീവിതം എന്താണ്, മോശമാണ്, ഈ അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതത്തിന്റെ ഒരു വിദാ അള്ളാഹു അദ്ദേഹത്തിന്റെ മേലിടും, ഒരു മേൽത്തട്ടം ഇടും. മേൽത്തട്ടം എന്ന് പറഞ്ഞാൽ
ഒരാളുടെ ഡ്രസ്സ് കണ്ടാൽ മനസ്സിലാകും അയാൾ ആരാണ്. ഇതുപോലെ ഒരാളിൽ അള്ളാഹു അങ്ങനെ ഒരു ലക്ഷണം അങ്ങോട്ട് സ്ഥാപിക്കും. അതുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ തിന്മ ചെയ്യുമ്പോഴും ജനങ്ങളുടെ ഇടയിൽ ആ തിന്മ എത്തും. രഹസ്യ ജീവിതം നന്നാക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിൽ ആ ഒരു നന്മയും തിന്മയും രണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തും. അൻവർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നമാ അഖാഫു അലാ ഹാദിഹിൽ ഉമ്മത്തി കുല്ല മുനാഫിഖിൻ യതകല്ലം. ഞാൻ ഭയപ്പെടുന്നത് ഈ മുനാഫിക്കുകളെയാണ്. അവര് സംസാരിക്കും, എത്തക്കല്ലം ബിൽ ഹിക്മ, അവര് സംസാരിക്കുമ്പോ ഭയങ്കര നല്ല സംസാരമാണ്, പക്ഷെ യഅമലു ബിൽ തുഖൂ, ചെയ്യുന്നതൊക്കെ തമ്മാടിത്തവും കുറ്റങ്ങളുമാണ്. മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. അല്ലാഹു ദാക്കട്ടെ. ബാനിൽ മുഹാജിർ ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال الله تعالى اني لست كل كلام الحكيم اتقبل ചില സമർത്ഥന്മാരുടെ സംസാരമൊന്നും ഞാൻ സ്വീകരിക്കില്ല. ബലാക്കിനി അതഖബ്ബലു ഹമ്മഹു വഹബാഹു, അവന്റെ കരുത്ത് എന്താണ്, അവന്റെ പ്രധാന പ്രവർത്തനം എന്താണ്. ഫൈങ്കാന ഹമ്മഹു വഹബാഹു ഫീ ത്വാഅത്തി, അവന്റെ പ്രധാന പ്രവർത്തനം എന്റെ ത്വാഅത്താണെങ്കിൽ, ജഅൽതു സമത്തഹു ഹംദല്ലി, അവന്റെ മൗനം ഞാൻ ഒരു ഹംദായിട്ട് അങ്ങോട്ട് എടുക്കും. വഖാറൻ, അതൊരു ഗാംഭീര്യമായിട്ട് ഞാൻ അങ്ങെടുക്കും. ഇല്ലം എത്തക്കല്ലം, സംഗതി അവനൊന്നും എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ലെങ്കിൽ പോലും ഞാൻ അവന് കൊടുക്കും, ഞാൻ അവനെ സ്വീകരിക്കും. റവാഹുദ്ദാരിമി സുനനുദ്ദാരിമിയിൽ വന്ന ഹദീസാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ, നാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ്, നമ്മുടെ പ്രതീക്ഷ എന്താണ്, അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ സ്വീകാര്യത ലഭിക്കും. ചെയ്യുമ്പോ നമ്മൾ ഏതൊരു സൽക്കർമ്മങ്ങളുടെ സമയത്തും നമ്മുടെ മനസ്സിൽ ഈ ഒരു പ്രതീക്ഷ കൂടി കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നത് വളരെ പ്രധാനമാണ്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്വീകാര്യനാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എപ്പോഴും നല്ലതിന്റെ വക്താക്കളാകാൻ അള്ളാഹു നമ്മളെ എപ്പോഴും സഹായിക്കുമാറാകട്ടെ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് 36 ഹദീസാണ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ ഹദീസിന്റെ PDF നിങ്ങളുടെ ഫോണിൽ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടാത്തവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് തന്ന ആളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ PDF A4 PDFഉം ഞാൻ നൽകിയിട്ടുണ്ട്. അതുപോലെ A5 A5 എന്ന് പറയുമ്പോൾ മൊബൈലിൽ ഉപയോഗിക്കുമ്പോൾ കാണാൻ നല്ല വൃത്തിയിൽ കാണാൻ സൗകര്യപ്പെടുന്നതാണ് A5. അതേസമയം A4 എന്ന് പറയുന്നത് പ്രിന്റ് എടുത്ത് നമ്മളെ സദസ്സിൽ കൊടുക്കാൻ സഹകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതെടുത്ത് പ്രിന്റ് എടുത്ത് സദസ്സിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഞാൻ വിശദീകരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ആ ഹദീസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറിച്ചു വെക്കണമെങ്കിൽ കുറിച്ചു വെക്കാം. പിന്നീട് നിങ്ങൾക്ക് അത് വായിക്കുകയും മനസ്സിലാക്കുകയും ബറക്കത്തെടുക്കുകയും ചെയ്യാം. ഈ ക്ലാസ്സൊക്കെ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ക്ലാസ്സിലൊക്കെ ഈ ഹദീസൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഉദാഹരണങ്ങൾക്ക് തയ്യാറ് ചിന്തിക്കാനും അതിറിന്റെ വക്താക്കളാകാൻ തൊഫിക്ക് നൽകുമാറാകട്ടെ. നാഫിയായ ഇൽമിന്റെ ആൾക്കാരാകാൻ അള്ളാഹു നമുക്കെല്ലാം തൊഫിക്ക് നൽകുമാറാകട്ടെ. ഇൽമായി കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇൽമ് അള്ളാഹു നാഫിയായ ഇൽമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ചെറുതായിട്ടൊന്നും ഇല്ലാകട്ടെ. ഇൽമിന്റെ സാധനം ഹദീസിന്റെ സാധനം.